ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിങ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് ഒരു മെഡിക്കൽ അപ്ഡേറ്റ് ആണ് അതായത് പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവരെ പരിചരിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നത് ഇൻവോൾവ് ചെയ്ത് മെയിൻ ആയിട്ട് ഹെയർ കെയർ ആണ് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞ ഇപ്പം ഡിമൻഷ്യ ഒക്കെ മറവിരോഗം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കോമ സ്റ്റേജിലൊക്കെ നമ്മൾ ഒട്ട് സംസാരിക്കാത്തവരൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ശരിക്കും ലോക്ക്ഡൌൺ കാലയളവിൽ നമുക്ക് എല്ലാ വീടുകളിലും ഹോം ഹോം നഴ്സിനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോരുത്തർ പരിചരിക്കുന്നത് ഇൻ കേസ് ആ സമയത്ത് ഹോം നഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും എന്നിരുന്നാലും നമ്മളാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ കുറെ ഇഷ്യൂസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും സോ അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ ടീഡിക്ക് ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായി ഇങ്ങനെ കിടപ്പിലായ ഒരു അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കണ്ട തലയിൽ ഇങ്ങനെ താരൻ ഭയങ്കരമായിട്ട് പിടിക്കുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെയർ കെയർ കൊടുക്കുന്നുണ്ടായിരിക്കും നമുക്ക് ബെഡിൽ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് താരനൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതൊരു കാര്യം പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം അങ്ങോട്ട് അനലൈസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പുറത്തെ നോട്ടിഫിക്കേഷൻ വെള്ളം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക കാരണം ഇതുപോലുള്ള മെഡിക്കൽ അപ്ഡേറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് പിന്നെ കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ പ്ലസ് മെഡിക്കൽ അപ്ഡേറ്റ്സ് വെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറ്റാച്ച് ചെയ്ത് ചെയ്തിടാം അതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റിൽ വീട്ടിൽ സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം കംപ്ലീറ്റ്ലി ബെഡർഡ് ആണ് നമ്മൾ ഓൾറെഡി ഇതുപോലെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കിടപ്പിലായിട്ടുള്ളവർക്ക് ബാക്ക് കിയർ കൊടുക്കുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ബെഡിൽ കിടക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ സ്കിന്നു പീലാകും സ്കിന്നിന് തൊലി പോകും അപ്പം തൊലി പോകാതിരിക്കാൻ നമുക്ക് എങ്ങനെ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം ആക്ച്വലി നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ തൊലി പോയി പോയാണ് അതൊരു മുറിവായിട്ട് മാറി പിന്നെ അത് വോണ്ട് വലുതായി കഴിയുമ്പോഴേക്കും വോണ്ടിന്റെ വോണ്ടിൻ്റെ ബ്രെഡ്മിൻ സർജറി ചെയ്യേണ്ട അവസ്ഥ വരുന്നു പിന്നെ ഷുഗർ ഉള്ള ഒരു വ്യക്തിയാണ് വോണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുറിവിന്റെ ഡെപ്നസ് കൂടുന്നു അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊക്കെ ബെഡ്സർ എന്നാണ് നമ്മൾ പറയുന്നത് ബെഡ്സറിനെ പ്രിവെന്റ് ചെയ്യാനുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അറ്റാച്ച് ചെയ്തിട്ടേക്കാം പിന്നെ അവർക്ക് കൊടുക്കുന്ന നെയിൽ കെയർ നഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ വെട്ടിക്കൊടുക്കണം നഹമൊക്കെ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഉള്ളത് പക്ഷേന്ന് വെച്ചാൽ ആ നഹം കൊണ്ടിട്ട് സ്കിന്നു മുറിയാൻ തുടങ്ങും അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ അവരുടെ ബെഡ് നല്ല ടൈറ്റ് ഫിറ്റിൽ ബെഡ് ജസ്റ്റ് ടൈറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും എടുത്ത് കാണുക ഇതൊക്കെ ഇങ്ങനെ കിടപ്പിലായ രോഗികൾ അറിയാവുന്നവർക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കണം കാര്യം പലർക്കും എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് പല ഡിഫക്റ്റുകൾ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത് പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ഇപ്പം എഞ്ചി നേഴ്സൽ ട്യൂബ് എന്ന് പറയും എഞ്ചി ട്യൂബ് ഉള്ളിലുള്ള അച്ഛനും അമ്മയാണ് നിങ്ങളുടെ വീടുകളില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴാണേലും അറ്റ്ലീസ്റ്റ് പാലിയേറ്റീവ് കേസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരുടെ വിലയിരുത്തണം ഈ ട്യൂബ് എന്തെങ്കിലും തരത്തിൽ ഇളകി വരുന്നോ നിങ്ങൾ ഫസ്റ്റ് എക്സാമിൻ ചെയ്യണം പിന്നെ ട്യൂബിലൂടെ ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും നല്ല എന്താണ് ബ്ലഡ് കണ്ടൻറ്റോ ഫുഡ് പാർട്ടിക്കൽസൊക്കെ അവിടെ തടഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ ഓരോ തവണ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെ ചെക്ക് ചെയ്യണ്ടതെന്നും കൂടി അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അതിനെക്കുറിച്ച് വളരെയധികം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് നെക്സ്റ്റ് അവരുടെ സ്കിന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ എല്ലാ എല്ലാ ദിവസവും തന്നെ അവരുടെ സ്കിൻ എക്സാമിൻ ചെയ്യണം കാര്യം കംപ്ലീറ്റ്ലി ബെഡിൽ കിടക്കുകയാണ് അല്ലേ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ ഒക്കെ മടക്കാണ് ഈ കൈ മടക്ക് ഇവിടെ കഴുത്തിനൊക്കെ മടക്കുക അങ്ങനെയുള്ള ഏരിയസിലൊക്കെ സ്കിന്നു പോകാനുള്ള ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് അതാണ് നമ്മൾ ബാക്ക് കെയറിൻ്റെ കാര്യത്തിൽ കാരണം കൂടുതൽ നമ്മൾ നേരെ കിടക്കുന്നത് അല്ലേ അപ്പം ആ നേരെ കിടക്കുമ്പോഴാണ് സ്കിന്നു ബാക്കിൽ പോകുന്നത് എന്നിരുന്നാലും നമ്മുടെ കൈകളിലും കാലിലും ഒക്കെ ഡെയിലി എക്സാമിനേഷൻ ഒരു തവണയിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് കത്തിയിട്ടിട്ട് എല്ലാവരുടെ കേസിൽ കത്തിയിട്ടുണ്ടെന്നില്ല കത്തിയിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് യൂറിനൽ ഏരിയയിൽ ഒരു റെഡ്നെസ് റെഡ്നസ് ഉണ്ടോയെന്ന് നോക്കണം കാര്യം റെഡ്നെസ്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തില് ഒക്കെ ഉണ്ടെങ്കിൽ റെഡ്നെസ് വരാം അല്ലെങ്കിൽ എന്തിനും തരത്തില ട്യൂബ് അച്ഛനോ അമ്മയോ ഈ എന്താണ് മറവിയുടെ പ്രശ്നം കൊണ്ടത് ഊരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ബള്ജിങ് നീർക്കെട്ടോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കാരണം എന്തിനും തരത്തിൽ ബൾജിങ്ങും പ്രഷറൈസും എന്തെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ ഒരു വിഷമത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എക്സാമിൻ ചെയ്യണം റെഡ്നെസ് ഉണ്ടോ എന്ന് എക്സാമിൻ ചെയ്യണം പിന്നെ യൂറിനൽസിൻ്റെ അത് അറ്റ്ലീസ്റ്റ് ഡെയിലി നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നോർമൽ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അത് ഉപ്പ് വെള്ളമല്ല നിങ്ങളുടെ വീട്ടിൽ നന്നായിട്ട് തിളപ്പിച്ച് നല്ല വെള്ളം നല്ല ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ചത് പൂർവാദ്യം തണുത്തിട്ട് ആ വെള്ളം മുക്കി ആ നിങ്ങൾ നിങ്ങളെ ട്യൂബൊക്കെ ട്യൂബും യൂറിനൽ യൂറിനും പാസ് ചെയ്യുന്ന ആ ഏരിയ നല്ല വൃത്തിക്ക് നല്ല കനം കുറഞ്ഞ തുണി അല്ലെങ്കിൽ പഞ്ഞ് വാങ്ങിച്ചതിന് കുഴപ്പമില്ല പഞ്ഞു വാങ്ങിക്ക സാധ്യത്തിൽ തന്നെ നമുക്ക് വെള്ളം കനം കുറഞ്ഞ തുണി കോട്ടൺ തുണി വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തുകൊണ്ട് നല്ലതായിരിക്കും ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ അവർക്ക് നമ്മളോട് പറയാൻ സാധിക്കത്തില്ല അപ്പം അതുപോലെ തന്നെ കളറിൽ എന്തെങ്കിലും എന്താണ് അപ്സസ് ആയിട്ടോ എന്തെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യണം അത് നമ്മൾ നമ്മൾ എത്രയധികം കെയർ കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു പരിധി വരെ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാം ഇപ്പം നിലവിലിപ്പം ലോക്ക്ഡൗൺ ആണ് അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലൈസേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ ഞാൻ എനിക്ക് പറഞ്ഞു തരുകയാണ് അതുപോലെ തന്നെ യൂറിനോ യൂറിൻ യൂറിനാൽസിൻ്റെ തൊട്ടുപ്പുറത്തൊരു ട്യൂബ് ഉണ്ടാവും അപ്പോൾ യൂറിൻ എപ്പോഴും നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് എന്താണ് മെഷർമെൻറ്റ് ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ആ മെഷർമെൻറ്റിൻ്റെ ഒരു കപ്പ് വാങ്ങിച്ചാൽ അതിൽ യൂറിൻ എപ്പോഴും ഡിസ്കാർഡ് ചെയ്ത് മാറ്റി എപ്പോഴും ഈ ബാഗ് നിറഞ്ഞിട്ട് ഡിസ് ഒത്തിരി നിറഞ്ഞിട്ട് കളയാനായിട്ട് നിൽക്കരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് നിറയുന്നോടും വെയ്റ്റേജ് വരുമ്പോൾ ഈ ട്യൂബ് ഫ്രണ്ടിലേക്ക് താഴത്തോട്ട് വലിക്കാനുള്ള സാധ്യത ഒക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം മെയിനായിട്ട് സ്കിൻ കെയർ പിന്നെ എഞ്ചി ട്യൂബിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് പറഞ്ഞതാണ് അപ്പം അതിൻ്റെ കാര്യം നിങ്ങൾ വളരെയധികം വിലയിരുത്തി അങ്ങനെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ജസ്റ്റ് ഉറപ്പ് വരുത്തിട്ട് വരിക ഇപ്പം ഞാൻ പറഞ്ഞ ഹോംനെസ് ഒന്ന് വി വീട്ടിലില്ലാത്തവരാണ് ഇപ്പോൾ ചില കേസിലാണെങ്കിൽ ഹോംനെസ് അല്ലാതെ നമ്മൾ സാധാരണ ആൾക്കാരെ നോക്കാൻ നിർത്താറുണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും ഇതിനെക്കുറിച്ച് ട്രെയിനിങ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പരിചരിക്കാൻ ആൾക്കാരെ നിർത്തണമെന്ന് ഞാൻ പ്രത്യേകം പറയാണ് കാര്യം പലരും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ചിലപ്പം നല്ല രീതിയിൽ വീണ്ടൊക്കെ വന്നിട്ട് അപ്പോൾ ആ പ്രോപ്പർ കെയർ ലഭിക്കാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയുകയുള്ളൂ കംപ്ലീറ്റ്ലി ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഇടൻ കേസിലാവുമ്പോൾ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് നമുക്ക് നോക്കുന്നില്ല എന്നിരുന്നാലും നമ്മൾ കുറച്ച് അറ്റൻഷൻ കൊടുക്കുവാണെങ്കിൽ അവരൊരു മറ്റു സർജറിലേക്കിൻ്റെ പക്കത്തുനിന്ന് പോകാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നിപ്പം ഞാൻ പറഞ്ഞു ഹെയർ കെയറിൻ്റെ കാര്യം ഞാൻ അടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യുന്നത് കട്ടിലി വെച്ച് തന്നെ നമ്മുടെ ബെഡ് തന്നെയാൽ നമുക്ക് ഹെയർ കെയർ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം അതിലുപരി ഹെയർ കെയറിനകത്ത് മെയിനായിട്ട് നമുക്ക് ആ മെഡിക്കൽ ഷോപ്പിൽ ആൻറ്റി നല്ല താരം പോകാനുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവോ പിന്നെ നല്ല രീതിയിൽ ചൊറിച്ചില്ലെങ്കിൽ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ ആൻറ്റി ഫംഗൽ ഷാംപൂ ഒക്കെ അവൈലബിൾ ആണ് നല്ല ചൊറിച്ചിലൊന്നാണെങ്കിൽ ആൻറ്റി ഫംഗൽ ഷാംപൂ ഒരു ഒരു ഇച്ചിരി ഒരു ഒരു സ്പൂൺ കണക്കിൽ ഒരു ടേബിൾ സ്പൂൺ കണക്കിൽ നിങ്ങളൊരു കപ്പില് ഒഴിച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇളം ചൂടുവള്ളി തലയഴുകയായിരിക്കും യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യം നമ്മൾ പനി പിടിപ്പിക്കുന്നത് അനുവദിക്കരുത് അവ പ്രത്യേകം ഇങ്ങനെ ആഡ് ചെയ്തതാണ് നിങ്ങൾ ഇങ്ങനെ തല സർജറി ഒക്കെ തലയിൽ തലച്ചോട് ചെയ്തിട്ട് തല കഴുകരുതെന്ന് പറഞ്ഞ കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ കേസിലാണെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ തല കഴുകുള്ളൂ യൂഷ്വലി എല്ലാ ദിവസം തല കഴുകുന്നവരാണ് എന്നിട്ടും തല തലയിൽ ഇങ്ങനെ പൊറ്റം പോലെ താരം പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റി ഫംഗൽ ഷാംപൂം ആൻറ്റി ഡാൻഡ്രഫ് ഷാംപും മാറി മാറി എന്താ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടി ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ച് അത് പെട്ടെന്ന് തന്നെ കഴുകിക്കളയുക അപ്പം തന്നെ കുറച്ച് താരം ആ താരം ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇരിറ്റേഷൻ ആയിരിക്കും ഒരുപക്ഷെ അവർക്ക് പറയും നമ്മളോട് പറ്റുന്നുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ കിടക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണല്ലോ മറ്റൊരു പുറത്തുനിന്ന് ഒരു വ്യക്തിയല്ല നമ്മൾ ആ ഒരു സ്നേഹവും പരിചയം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം മാക്സിമം അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പം നമ്മൾ ചെയ് അവർക്ക് അവർ കടപ്പിലാണോ എന്നൊരു ഫീലിങ്സ് മാറ്റാതെ യൂഷ്വൽ ലൈഫിലേക്ക് യൂഷ്വൽ ലൈഫിൽ തന്നെ പോവാണെന്ന് പറഞ്ഞാൽ എപ്പോഴും സംസാരിച്ചോണ്ട് വളരെ ഇഷ്ടത്തിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പം തന്നെ അവർ ഭയങ്കര ഹാപ്പിയാകും ഈ ലോക്ക്ഡൗണിൽ കുറെ പേര് ഇപ്പം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതുണ്ടാവും പക്ഷെ അപ്പം അവരോട് കുറച്ചേരും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നമുക്ക് ബെഡിൽ നമുക്ക് തല ഹെയർ വാഷ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓക്കെ സോ ഇത് ഇതൊരു ഇമാജിനറി പേഷ്യൻ്റ് ആണ് കേട്ടോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം സോ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മൾ അവരെ നമ്മൾ ഈ ഡൈഗണലായിട്ട് ഇങ്ങനെ ചരിച്ച് കിടത്തണം എന്നിട്ട് കട്ടിലിൻ്റെ ഒരു മൂലമുണ്ട് ഇതിപ്പോൾ അവരുടെ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നിട്ട് ഈ ഹെയറിന് ചുറ്റും ഇപ്പോൾ ഓൾറെഡി ഈ ബെഡിൽ ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടില്ല നമ്മൾ ഓൾറെഡി റെക്സൻ ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ വിരിച്ചിരിക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഒരു കാരണവശാലും ബെഡ് നനയാത്ത രീതി ചെയ്യേണ്ടതാണ് എന്നിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിരിക്കണം എന്നിട്ട് സൈഡിൽ പേഷ്യനെ ഇങ്ങനെ ചെരിച്ച് കിടത്തണം അപ്പം ചെരിച്ചു കിടത്തിയിട്ട് നമ്മളാ ഹെയറിൻ്റെ ഉണ്ടല്ലോ ജസ്റ്റ് പ്ലാസ്റ്റിക് കവറും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വട്ട് ഇങ്ങനെ വി ഷേപ്പിൽ ഇട്ടിട്ട് സൈഡിൽ ഒരു കെട്ടും കൊടുത്തിട്ട് ഇത് മുഴുവൻ ആ ഈ ബക്കറ്റിനുള്ളിൽ പോകണം ഓക്കെ ഇപ്പം ഈ ജസ്റ്റ് ഈ സൈഡിൽ ബക്കറ്റ് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എളം ചൂടുവെള്ളം പിന്നെ ഒഴിക്കാനുള്ള കപ്പ് തലയിൽ വെള്ളം താഴാൻ അനുവദിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമുക്ക് ധാരാധാരയായിട്ട് ഒഴിക്കാം എന്നിട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ആൻറ്റി എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ ഷാംപൂവോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തുവാ ഇവിടെ തൊട്ടടുത്ത ഒരു കസാര ഇട്ടിട്ട് അവിടെ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക സോപ്പും ഒക്കെ എന്നിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ കപ്പ് കപ്പ് കപ്പീന്നെടുത്ത് വെള്ളം നമ്മൾ ധാരധാരയായിട്ട് ഒഴിക്കണം ഒഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ പരിമിതിക്കുള്ളിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റായിട്ട് വന്നത് തല മുഴുവൻ താരം പിടിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഹെയറിൻ്റെ ഇവിടെ മസാജ് ചെയ്ത് ജസ്റ്റ് തല തലവെച്ച് കൊടുത്തിട്ട് ഈ ഈ ഷാംപൂ ഉണ്ടല്ലോ കപ്പിൽ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ നേരിയ പത മതി നേരിയ പതയായിട്ട് ഷാംപൂ എടുത്തിട്ട് മിക്സ് ചെയ്ത് തലയിൽ നമ്മൾ ജസ്റ്റ് ഒരു കപ്പിൽ ക ജസ്റ്റ് തലയിൽ ഒഴിച്ച് അവ അവരുടെ തലയിലുണ്ടല്ലോ നന്നായിട്ട് മസാജ് ചെയ്തു പോകണം അങ്ങനെ തന്നെ കുറേ താരം പോയി അവരുടെ ചൊറിച്ചിലൊക്കെ ചെയ്തു നല്ല ചൊറിച്ചിലൊക്കെയാണ് ആൻറ്റി ഫംഗൽ ഷാംപൂവോ യൂസ് ചെയ്ത് നന്നായിട്ട് തല ജസ്റ്റ് കഴിയാതെ ചൂടുവെള്ളത്തിൽ കഴിയാൻ മതി കഴുകുമ്പോൾ ഇതൊത്തിരി സമയം എടുക്കരുത് കഴുകി നന്നായിട്ട് തല തലവെച്ച് തോർത്ത് വെച്ചിട്ട് തുടക്കം വേണം അപ്പം ശരിക്കും പറഞ്ഞാൽ കട്ടിൽ വീഴാതെ നമുക്ക് എങ്ങനെ തല കഴുകണം ഹെയർ വാഷ് പേഷ്യ കിടപ്പിലവരെ കഴുകണമെന്ന് ചോദിച്ചവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഒരു ഇത് പറഞ്ഞു തന്നാണ് പേഷ്യന് ചിരിച്ചു കിടത്തുക അതിനോടൊപ്പം നമ്മളാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് അവർ ഒരു വി ഷേപ്പിൽ നമ്മൾ വെച്ച് ഒരു അടി ആ കവറിന് ടൈ കൊടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ബക്കറ്റിലേക്ക് വരും ഓൾമോസ്റ്റ് വെള്ളമൊന്നും മുറി വീടത്തൊന്നും പിന്നെ നമ്മൾ എല്ലാം തന്നെ ബെഡ് സൈഡിൽ റെഡി ആക്കണം ബക്കറ്റിൽ വെള്ളം ഇളം ചൂടുവെള്ളത്തിലെടുത്ത് കപ്പ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഷാംപൂവും സോപ്പും കളക്ട് ചെയ്ത് തൊട്ടടുത്തൊരു കസാറിൽ വെക്കുകയും ചെയ്യാം എന്നിട്ട് ധാര ഒഴിച്ചിട്ട് നന്നായിട്ട് തല നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ് പിടിക്കാതെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുറേ നാളുകൂടി അതേ കഴിയുമ്പോൾ എണ്ണയൊന്നും ആദ്യമൊന്നും വെക്കണ്ട കാര്യം പെട്ടെന്ന് പനി പിടിക്കുകയൊക്കെ കാര്യം ചെയ്താൽ ഭയങ്കര പാടാണല്ലോ അപ്പം ഹെയർ വാഷ് നമുക്ക് ഈ രീതി ചെയ്യാം കട്ടിൽ നനയാതെ തന്നെ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുകയും വേണം കാര്യം അവർക്കത് പറയാൻ സാധിക്കാത്തവരായിരിക്കുമല്ലോ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഇപ്പം ഡിമൻഷ്യ അങ്ങനെയുള്ളവരൊക്കെയാണ് വർത്താനം പോലും പറയത്തില്ല അപ്പം അങ്ങനെയുള്ള അച്ഛനും അമ്മമാർക്കും ഒക്കെ വേണ്ടി നമ്മള് മക്കള് ജസ്റ്റ് മറ്റേ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരാൾക്ക് ഇവിടുന്ന് തല കഴുകിയൊക്കെ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ഇപ്പൊ നമ്മൾ വീഡിയോയില് കണ്ടത് ഹെയർ വാഷ് എങ്ങനെ ചെയ്യുന്ന കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എയർ വാഷ് ഇങ്ങനെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു രീതിയിൽ എണ്ണിച്ച് ക നിർത്തി ചെയ്യിക്കാനൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാര്യം ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടും അങ്ങനെ ഒരു സംശയം ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഡെവലപ്പ് ചെയ്തതും കാര്യങ്ങളും കാര്യം എന്നാണ് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നിരുന്നാലും ഒരു ഇഷ്ടത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുവാണെങ്കിൽ അവർക്കൊരു സർജറിയോ ഒന്നും ചെയ്യേണ്ടതൊന്നും വരില്ല നമ്മൾക്ക് നമ്മളാ ഒരു അവസാന കാലയളവില് അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ ആക്സിഡന്റ് മുഖേന ചിലപ്പോൾ കിടപ്പിലായിട്ട് ചെറുപ്പക്കാര് തന്നെ കിടക്കാ കിടപ്പിലായി ഉണ്ടാവരുണ്ടാവും അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല ബ്ലാങ്ക് ആണ് അപ്പൊ ഇതൊക്കെ ഒരു നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നവരായിരിക്കും പക്ഷെ ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം ബ്ലഡ് ഷുഗർ ഒന്നും വരാതിരിക്കാം മുറിവ് കണ്ടു കഴിഞ്ഞാൽ മുറിവ് കരിയാനുള്ള മരുന്ന് മസ്റ്റായിട്ടിരിക്കാം മുറിവിൻ്റെ സ്കിന്നിന്ന് ജസ്റ്റ് പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മുറിവിനെ മരുന്നിട്ട് പെട്ടെന്ന് കരിയാൻ ശ്രമിക്കുക ഉള്ളിലേക്ക് മുറിവ് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക റെഡ്നെസ് ഉണ്ടോ എന്ന് സ്കിന്നിൽ എപ്പോഴും നോക്കുക റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുക്കണം സ്കിന്നിന് ആ ഒരു എന്തുവാ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ് കുറയുന്നവണ് റെഡ്നെസ് വരുന്നത് അപ്പോൾ ആ മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും അതുവഴി നമുക്ക് ആ ഒരു മുറിവുണ്ടാകാതിരിക്കൊക്കെ നമുക്ക് എന്താണ് സാധിക്കും നമുക്കതൊന്നും വരാതെ സാധിക്കും സോ ഇന്നത്തെ ഒരു വീഡിയോ അപ്ഡേറ്റ് ഇവിടെ നിർത്തുകയാണ് തീർച്ചയും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കെയർ ചെയ്യാനൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഫ്രാങ്ക്ലി ഇവിടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ എന്താണ് വീട്ടിൽ ഹോം നഴ്സിനെ ഒന്നും നിർത്താൻ സാധിക്കാത്ത എത്രയോ പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ വളരെ സന്തോഷത്തിൽ അവരോട് സംസാരിച്ചുകൊണ്ട് പരിചരിക്കുകയാണെങ്കിൽ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ അവർ ഹോസ്പിറ്റലൈസേഷൻ ഇതുവഴി ഒഴിവാക്കാനും സാധിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്ഡേറ്റ് ഇവിടെ നിർത്തിയാണെങ്കിൽ തുടർന്ന് നമുക്ക് മറ്റൊരു മെഡിക്കൽ അപ്ഡേറ്റോട് വീണ്ടും കാണാം അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങളുടെ പരിചിതമായിട്ടുള്ള കുടുംബ ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാൻ മറക്കാതിരിക്കുക അതെ അവർക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്